വെൽക്കം ബാക്ക് കരിമഷി ലവേഴ്സ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങള്? എല്ലാവരും നല്ല ചൂടായിട്ട് ആകെ പൊളിഞ്ഞ് നനഞ്ഞ് ചീഞ്ഞിരിക്കുകയായിരിക്കും. ഞാനും അങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഈ ഒരു വീഡിയോ എടുക്കാൻ നേരത്തെ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് ചൂട് വന്നിട്ട് വയ്യായിരുന്നു. അപ്പൊ നമ്മള് സമ്മർ ടൈമിൽ നമുക്ക് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യാനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. മിക്ക ടിപ്സ് നിങ്ങൾക്ക് അറിയാം, പക്ഷെ ഏതെങ്കിലും നിങ്ങൾ മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മിസ് ചെയ്ത് പോകാൻ പാടില്ല. അതിനാണ് അപ്പൊ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് കുറച്ച് പ്രോഡക്ട്സും കുറച്ച് കുറച്ച് ടിപ്സും പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ പ്രോഡക്ട്സിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്തോളൂ. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പ്രോഡക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. എസ്പെഷ്യലി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് പുറത്ത് പോവാ, ഈവൻ ചുമ്മാ ഇരിക്കുന്നവരാണെങ്കിൽ കൂടിയും മിനിമം ഒരു 3 ലിറ്റേഴ്സ് വെള്ളം കുടിക്കണം നല്ലതാണ്. അതിൽ കുറച്ച് നാരങ്ങ നീരും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല വൈറ്റമിൻസ് ഒക്കെ ആയിട്ട് നന്നായിട്ട് ഇരിക്കും. ഞാനൊന്നും ഇലാബറേറ്റ് ആയിട്ട് പറയുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു തീർക്കാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മുടിയാണ്. ഒരുപാട് ഹാർഷ് ആയിട്ടുള്ള ഷാംപു കണ്ടീഷണേഴ്സ് മാറ്റിയിട്ട് ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ഷാംപു കണ്ടീഷണർ ഒക്കെ യൂസ് ചെയ്യുക. അത് കൂടാതെ തന്നെ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ മുടിയിൽ സൺസ്ക്രീൻ സൺസ്ക്രീൻ മുടിയിൽ ഇടുക. കാരണം നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഡാമേജ് ആകും. നമ്മൾ മുഖത്ത് ഇടുന്ന പോലെ തന്നെ നമുക്ക് സിറം അല്ലെങ്കിൽ സൺസ്ക്രീൻ സ്പ്രേ കിട്ടും, അത് നമ്മൾ യൂസ് ചെയ്യാം. ഈവൻ നിങ്ങൾക്ക് സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ കിട്ടിയില്ലെങ്കിൽ സിറം എങ്കിലും യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രൊട്ടക്ട് ചെയ്തിട്ട് നിങ്ങൾ പുറത്തേക്ക് പോവുക. ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ഒരു ഷോള് അല്ലെങ്കിൽ എപ്പോഴും ഒരു മുഖം മറയ്ക്കുന്ന എന്തെങ്കിലും നിങ്ങളിപ്പോൾ ബൈക്കിലൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെ കവർ ചെയ്തിട്ട് പോകുക. മാക്സിമം ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ഈവൻ കുടയാണെങ്കിലും ഒക്കെ കവർ ചെയ്യുകയാണെങ്കിലും വളരെ നന്നായിരിക്കും. പിന്നെ നമ്മൾ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ലെസ് ഈസ് മോർ എന്നാണ്, എക്സെപ്റ്റ് സൺസ്ക്രീൻ. സൺസ്ക്രീൻ നിങ്ങൾ വെറുതെ കയ്യിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് ഇടാതെ സൺസ്ക്രീൻ നന്നായിട്ട് തന്നെ ഇടണം. അതെങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ, നിങ്ങളൊന്ന് കയറി നോക്കുക കേട്ടോ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് വേണം പുറത്തേക്ക് പോകാനായിട്ട്. പിന്നെ എവറി 2 hours കഴിയുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് അതിന്റെ മുകളിൽ കൂടി ഒന്ന് ടാപ്പ് ചെയ്ത്, എസ്പെഷ്യലി നിങ്ങൾ പുറത്ത് പോകുകയാണെങ്കിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. പിന്നെ അടുത്തത് നിങ്ങൾ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ക്ലോത്ത്സ് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഭയങ്കര ബ്രീതബിൾ ആയിട്ടുള്ള കോട്ടൺ ഒരുപാട് വില കുറഞ്ഞിട്ട് ഇങ്ങനെ പോളിസ്റ്റർ അങ്ങനെയുള്ളത് വാങ്ങിക്കാതെ കുറച്ചൊരു 4-5 ക്ലോത്ത് നല്ല കോട്ടൺ കുറച്ചൊരു കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് വളരെ നന്നായിരിക്കും. ഈ ഇച്ചിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അടുത്തത് ഞാൻ ഇങ്ങനെ പോയിന്റ്സ് എഴുതി വെച്ചിരിക്കുകയാണ്. പിന്നെ അടുത്തത് ഡിച്ച് മാറ്റ് ആൻഡ് ബൈ എന്താ ഇതിരിക്കുന്നത് ഗ്ലോസി ഐലൈനർ. നിങ്ങൾ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ മാറ്റായിട്ടുള്ള ഐലൈനർ, അതിന്റെ വീഡിയോ നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ ഡിഫറൻസ്. നിങ്ങൾ മാറ്റായിട്ടുള്ള ഐലൈനർ വാങ്ങിച്ചിട്ട് നിങ്ങൾ വേർത്ത് ഒഴുകുകയാണെങ്കിൽ കോക്കാച്ചി പോലെ ഉണ്ടാവും. അതേസമയം ഗ്ലോസി ആണെങ്കിൽ ജസ്റ്റ് നമ്മൾ പീൽ ഓഫ് ചെയ്ത് അപ്പോൾ പോയാൽ തന്നെ നമുക്ക് ആ കണ്ണിന്റെ മീനിലെ ചുറ്റും ഒരു കറുപ്പ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തത് ഇപ്പോൾ നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് വാങ്ങിക്കാം. ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു മുഖത്ത് ഒരു സൺസ്ക്രീൻ അല്ലെങ്കിൽ മുഖത്ത് എന്തെങ്കിലും ഒരു ഇപ്പോൾ ടിൻറ്റഡ് മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ടിൻറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇടുകയാണെങ്കിൽ എന്തെങ്കിലും ഫൗണ്ടേഷൻ അങ്ങനെയാണെങ്കിൽ ഇടുന്നത് തന്നെയാണെങ്കിൽ നിങ്ങൾ അതിൽ SPF കൂടി ഉള്ളത് ഇടുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഡബിൾ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കിട്ടും. ഇൻ കേസ് നിങ്ങൾ സൺസ്ക്രീൻ മിസ്സായ തന്നെ നിങ്ങൾക്ക് എന്താണ് ആ ഒരു സൺ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് അതിൽ തന്നെ ഉണ്ടാകും. പിന്നെ അടുത്തൊരു കാര്യം, നിങ്ങൾ മോയ്സ്ചറൈസർ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. വേറെ തൊലിക്കുകയാണ് അപ്പോൾ അതൊന്നും മോയ്സ്ചറൈസർ വേണ്ട എന്ന് പറയരുത്. ബട്ട് അങ്ങനെയുള്ള ഒരു ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ വാങ്ങിക്കുക. ബട്ട് വിത്തൗട്ട് ഡൗട്ട് നിങ്ങൾ മോയ്സ്ചറൈസ് ചെയ്തിരിക്കണം നിങ്ങളുടെ സ്കിന്നിനെ, ജസ്റ്റ് ലൈക്ക് നമ്മുടെ വിന്റർ ടൈം അല്ലെങ്കിൽ മറ്റേ മഴക്കാലം പോലെ തന്നെ. അടുത്തത് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഞാൻ എഴുതാൻ എനിക്ക് വായിക്കാൻ പറ്റില്ല. ഓക്കെ, നല്ല ലിപ്സ്റ്റിക്ക് നിങ്ങൾ ഇടാൻ ഇഷ്ടം ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സമ്മർ ടൈമിൽ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ്, അതായത് ഭയങ്കര പെപ്പി ആയിട്ടുള്ള കളേഴ്സ് നമ്മൾ ഇടുകയാണെങ്കിൽ അങ്ങനത്തെ കുറച്ച് നമ്മുടെ ഫേസിന് നല്ല എന്താ പറയണത് കുറച്ച് നല്ല ക്യാച്ചി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര ഫ്ലോറൽ അങ്ങനത്തെ കളേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, ലൈറ്റ് പിങ്ക്, ലൈറ്റ് പീച്ച്, ലൈറ്റ് ഓറഞ്ച്, അങ്ങനത്തെ ഒക്കെ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ഭയങ്കര ബ്രൈറ്റ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അടുത്തത് ഞാനുദ്ദേശിക്കുന്നത് എല്ലാം ജെന്റിൽ ആയിട്ടുള്ളത് യൂസ് ചെയ്യുക. ഈവൻ നിങ്ങളുടെ സോപ്പ്, ഷാംപൂ, വാട്ടെവർ ഇറ്റ് ഈസ് ഭയങ്കര ജെന്റിൽ ആയിട്ടുള്ളത്. എൻ്റെ ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജെന്റിൽ ക്ലൻസർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇത്തിരി കോസ്റ്റ്ലിയാണ്, പക്ഷേ സൂപ്പർ ജെന്റിൽ ആണ് അത് ഫേസിൽ. നിങ്ങൾക്ക് ഒട്ടും തന്നെ ഡ്രൈനസ് ഒന്നും ഫീൽ ചെയ്യില്ല. സോ ഭയങ്കര ജെന്റിൽ ആയിട്ടുള്ളത് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ആ ഡിഫറൻസ് നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും. ഓൾറെഡി ഹാർഷായിട്ട് നമ്മുടെ ഫേസ് ആകെ ഇതായിട്ട് എടുത്തിട്ട് പിന്നെയും നമ്മൾ ഹാർഷായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ ബ്ലീച്ച് മാക്സിമം നമുക്ക്
ഉപയോഗിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഓക്കെ, സ്കിന്നിനെ ഓൾറെഡി ചാവുന്ന സ്കിന്നിനെ പിന്നെയും കൊല്ലാതിരിക്കുക എന്നുള്ളതാണ്. അടുത്തത്, നിങ്ങൾ പൗഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ലൂസന്റ് പൗഡർ യൂസ് ചെയ്യാം. കാരണം അത് മാറ്റിഫൈ ചെയ്യും, കുറച്ചും കൂടി എണ്ണയൊക്കെ അബ്സോർബ് ചെയ്തിട്ട് മാറ്റിഫൈ ചെയ്ത് കുറച്ചും കൂടി ഫ്രഷ് ലുക്ക് തരാനായിട്ട് ട്രാൻസ്ലൂസന്റ് പൗഡർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അടുത്തത് ഞാൻ എഴുതിയിരിക്കുന്നത് കഴിഞ്ഞു, രണ്ട് പോയിന്റ് ഇവിടെ ഉള്ളൂ. നിങ്ങൾ ചെരുപ്പ് വാങ്ങിക്കുമ്പോൾ, എനിക്കറിയാം ഷൂസ് വാങ്ങിക്കാനാണ് ഞാൻ പറയുന്നത്, അത് പറയുന്നത് ഫുൾ കവേർഡ് ആയിട്ടുള്ള സ്ലിപ്പ് ഓൺസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. കേറ്റ് ഇങ്ങനെ ഇടാൻ പറ്റുന്നത്, ഈസി ആയിട്ട് ഇടാൻ പറ്റും. കുറച്ച് ബ്രീത്തബിൾ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വിയർപ്പിൻ്റെ ഒരു പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് കാല് വെയിൽ കൊണ്ട് ഒരു പരിവാകും. സോ നമ്മൾ ബ്രീത്തബിൾ ആയിട്ടുള്ള സ്ലിപ്പ് ഓൺസ്, അല്ലെങ്കിൽ സ്ലിപ്പ് ഓൺ ആയതുകൊണ്ട് തന്നെ ബ്രീത്തബിൾ ആയിരിക്കണം എന്നില്ല. കാരണം നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് വെയിലത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ കാലൊന്ന് പുറത്തേക്ക് ഇട്ടിട്ട് വെയിൽ മീൻസ് കാറ്റ് കൊള്ളിക്കാവുന്നേയുള്ളൂ. സോ ഫുൾ കവേർഡ് ആയിട്ടുള്ള സ്ലിപ്പ് ഓൺസ് വാങ്ങിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ലാസ്റ്റ് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം നിങ്ങളുടെ സ്കിൻ ഫ്രഷ് ആയിട്ടൊന്ന് കഴുകിയിട്ട് നിങ്ങൾ വൈറ്റമിൻ സി സിറം, നിങ്ങൾക്ക് അലർജി ഒന്നും ഇല്ലെങ്കിൽ അപ്ലൈ ചെയ്യുക. കാരണം നന്നായിട്ട് എത്രയൊക്കെ കവർ ചെയ്താലും, എത്രയൊക്കെ എന്താണ് ശ്രദ്ധിച്ചാലും നമുക്ക് സൂര്യാഘാതം ഏക്കാൻ ചാൻസ് ഉണ്ട്, സൂര്യൻ്റെ രശ്മികൾ. അപ്പോൾ അതിൽ നിന്ന് മാക്സിമം നമുക്ക് പ്രൊട്ടക്ഷൻ വൈറ്റമിൻ സി തരും. സോ എൻ്റെ ഒരു ഫേവറേറ്റ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് പ്ലംബിൻ്റെ ആണ്, താങ്കൾ ലിങ്ക് കൊടുത്തേക്കാം. അത് ഒന്ന് ഇടുകയാണെങ്കിൽ നന്നായിട്ടിരിക്കും, പിറ്റേ ദിവസം നമുക്കൊരു പ്രൊട്ടക്ഷൻ കൂടിയാണ്. പിന്നെ ലാസ്റ്റ് ഫൈനൽ ഒരെണ്ണം കൂടിയുണ്ട്, നിങ്ങൾ ലിപ് ബാം വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറിയുള്ള ലിപ് ബാം മേടിക്കുക. കാരണം നമ്മൾ ലിപ്സിന് ഒരിക്കലും ആരും സൺ പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഒരു ബുദ്ധി, അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി നമ്മൾ ഓർക്കാറില്ല എന്നുള്ളതാണ്. ആൻഡ് വൺ മോർ തിങ്, ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു പറയാനായിട്ട്, നിങ്ങൾ ഡിയോഡ്രൻ്റ് വാങ്ങിക്കുമ്പോൾ ഈ അണ്ടർആം റോളോൺസ് നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ, അത് വളരെ നല്ലതാണ്. അത് നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ളത് യൂസ് ചെയ്യുക. അലുമിനിയം സൾഫേറ്റ് അങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. വൈറ്റനിങ് ആയിട്ടുള്ള അധികം ക്ലെയിം ചെയ്യുന്നത് യൂസ് ചെയ്യാതിരിക്കുക. കാരണം അത് ഈവൻച്വലി ഡാർക്കനിങ് ആയിട്ട് കാരണമാകും. സോ എനിക്കിഷ്ടമുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു റോളൗൺ ഉണ്ട്, അധികം വിലയൊന്നുമില്ല. അത് അവൈലബിൾ ആണ് എങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനല്, വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം അല്ലെങ്കിൽ ഒരു ഡിയോ നമ്മളെ സ്മെല്ലിയാണെങ്കിൽ നമുക്ക് എപ്പോഴും കുറച്ച് ഫ്രഷ് ആയിട്ട് ഇരിക്കാനും പറ്റും, ആളുകളുടെ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഫേസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ടിപ്സ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ, സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.